ഏപ്രിൽ 24 ഈസ്റ്ററിൻ്റെ നാലാം ബുധനാഴ്ച. യോഹന്നാൻ 12:44-50 വരെ വാക്യങ്ങൾ. ഒരു ദിവസം പോസ്റ്റിൽ വന്ന എഴുത്തു നോക്കിയിട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ അവസാന അറിയിപ്പാണെന്ന് ബാങ്ക് പറയുന്നു. അവർ ഇനി നമ്മളെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല എന്നത് അതിശയകരമല്ലേ? അന്തിമ അറിയിപ്പുകൾ അവഗണിക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. ദൈവത്തിൻ്റെ അന്തിമ അറിയിപ്പ് അവഗണിക്കുകയാണെങ്കിൽ ഇത് പ്രത്യേകിച്ചും സത്യമാണ്. ദൈവം ഇനി നമ്മളെ ശല്യപ്പെടുത്തില്ല എന്നത് അത്ഭുതകരമാണെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവം അന്തിമ അറിയിപ്പ് അയക്കുമ്പോൾ അത് കാര്യമായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ സുവിശേഷ വചനത്തിലെ തന്നിൽ വിശ്വസിക്കാത്ത യഹൂദന്മാർക്കുള്ള യേശുവിൻ്റെ അവസാന അറിയിപ്പ് നമുക്ക് കാണാം. തന്നെ തള്ളിക്കളയുകയോ അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും യേശു പറഞ്ഞ വചനത്താൽ വിധിക്കപ്പെടും എന്ന് യേശു ഇന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു വ്യക്തി അവനെ നിരസിക്കുകയോ അവൻ്റെ വാക്കുകൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ ഈ വ്യക്തി അവസാന നാളിൽ വിധിക്കപ്പെടുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും കർത്താവ് കൂട്ടിച്ചേർത്തു. വളരെ കഠിനമായ വാക്കുകളാണിവ. ഈ ലോകത്തിലേക്ക് താൻ വന്നതിൻ്റെ ഉദ്ദേശ്യം വെളിച്ചം പകരാനായിരുന്നുവെന്ന് യേശു പറയുന്നു. അവനിൽ വിശ്വസിക്കുന്ന ആരും ഇനി ഇരുട്ടിൽ ആയിരിക്കുകയില്ല. താൻ വന്നിരിക്കുന്നത് ലോകത്തെ കുറ്റം വിധിക്കാനല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കാനാണെന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകുന്നു. യേശു പഠിപ്പിക്കുന്നത് നാം യഥാർത്ഥമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ ചില തെളിവുകൾ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ പ്രവർത്തനങ്ങളിലോ ആളുകളോട് പെരുമാറുന്ന രീതിയിലോ കണ്ടേക്കാം. നമ്മൾ സ്നേഹിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ടോ? അതോ നമ്മുടെ വാക്കുകൾ പരുഷവും ന്യായവിധിയും ആണോ? മറ്റുള്ളവരുടെ വിശ്വാസങ്ങളോടും പ്രവൃത്തികളോടും യോജിക്കുന്നില്ലെങ്കിലും നാം അവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? നമ്മെ അഗാധമായി വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് ക്ഷമിച്ചുകൊണ്ട് യേശു നമ്മെ പഠിപ്പിക്കുന്നത് അനുസരിച്ച് നാം ജീവിക്കുന്നുണ്ടോ? ഒറ്റപ്പെട്ടവരോ തിരസ്കരിക്കപ്പെട്ടവരോ ആയ ആളുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവല്ല എങ്കിലും നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവരുമായി യേശുവിൻ്റെ സ്നേഹവും ക്ഷമയും കരുതലും സ്വീകാര്യതയും പങ്കുവയ്ക്കാനുള്ള ശക്തി നമുക്കുണ്ട്. അത് നമുക്ക് ഇന്ന് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ, പോളച്ചൻ CSSR from Kerala.